فيهده الله بلام بلا لغمي ودليل فلا هادي وأشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില സമസ്ത മേഖലകളിൽ കിടിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് വിശുദ്ധമായ ഈ യൗമുൽ ജുമുഅയിൽ ആദ്യമായി സ്വയം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഗൗരവപൂർവ്വം വസീത്തം നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസികളുടെ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാം. സഹോദരന്മാരെ, ഇന്നത്തെ ഖുതുബയിലെ വളരെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നു. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ സ്വഭാവത്തിന് നൽകിയ സർട്ടിഫിക്കറ്റ് വഇന്നക ലഅല ഖുലുഖിൻ അളീം, പ്രവാചകരെ നിങ്ങൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാണ്, അപ്പോൾ ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവം കാണിച്ചു തന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ പ്രവാചകൻ്റെ സ്വഭാവത്തെ പിന്തുടരാണ്. അപ്പോൾ പ്രവാചകൻ്റെ സ്വഭാവം പഠിക്കുകയും നമ്മുടെ ഇപ്പോഴുള്ള സ്വഭാവമായിട്ട് അതിനെ തട്ടിച്ചു നോക്കുമ്പോൾ മാത്രമേ നമ്മളുടെ സ്വഭാവവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹി ഇസ്ലാമിനെ മുശ്രിക്കുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്ന ക്ഷമയായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിനെ ആളുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകനെ ആളുകൾ മരണക്കാരൻ എന്ന് വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ആളുകൾ പരിഹസിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭയം തേടിയ സമയത്ത് തായിഫിൽ വെച്ച് പ്രവാചകൻ്റെ കുടുംബക്കാരായ ആളുകൾ വരെ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞോടിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സബ്റൻ ജമീല, ഏറ്റവും നല്ല രൂപത്തിൽ, മഹത്തായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം പ്രവാചകൻ ക്ഷമിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലുമൊക്കെ തന്നെ ക്ഷമിക്കാനുള്ള ഒരു കരുത്താണ് നമ്മൾ നേടിയിരിക്കുന്നത്. അതിന് വളരെ അനിവാര്യമായിട്ട് വേണ്ടത് ക്ഷമയും അതുപോലെ തന്നെ പ്രവാചകൻ ഓരോ ഘട്ടത്തിൽ കാണിച്ച സ്വഭാവ മഹിമയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ബഹുമാന്യനായ ഖതീബ് സൂചിപ്പിച്ചു. പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകൻ്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എന്താണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം? ഈ സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഖുലുഖുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ലോകത്തിൻ്റെ പ്രവാചകൻ ചെയ്തു കാണിച്ചു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് മാതൃക കാണിച്ചു. പലപ്പോഴും നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് ഹറാമും ഹലാലുമൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. പലപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാണെന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വിശേഷണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന കലാല ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമ എന്ന് പറഞ്ഞാൽ
പ്രവാചകൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരിക്കലും തന്നെ തൻ്റെ സ്വഭാവം വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച നടത്തിയത്. മറ്റൊരു പ്രതിവാദ്യ വിഷയം എന്ന് പറയുന്നത്, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിന്നൊക്കെ വളരെ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളുകളാണ്, 6-7 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, ഒരുപാട് സുഖ സൗകര്യങ്ങളോടുകൂടി ആഡംബരങ്ങളോട് ജീവിക്കുന്ന ആളുകളാണ് നാട്ടിലും, അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ പ്രവാസികളായ നമ്മൾ ഈ നാട്ടിലും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ 2 മാസത്തോളം അടുപ്പ് കത്തിയിട്ടില്ല, വെറും കാരക്കയും പച്ചവെള്ളവും മാത്രമായിരുന്നു ഞങ്ങളുടെ ഭക്ഷണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, പ്രവാചകൻ്റെ വീടിനെക്കുറിച്ച് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് കൂടി നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഈ മെമ്പറിൽ വെച്ച് ഉദ്ധരിക്കുകയുണ്ടായി. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ല. പക്ഷേ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിനെ ദാവത്ത് നടത്താൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അവിടെയും പ്രവാചകനുണ്ടായിരുന്നത് ക്ഷമ എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ആ വലിയ വലിയ ഒരു സ്വഭാവ ഗുണമായിരുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയുന്ന രംഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് ആ ഇബ്രാഹിമിനെ കയ്യിലെടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിളിക്കുന്ന രംഗം. ഈ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ കരയുകയാണോ? ഈ സമയത്താണ് പ്രവാചകൻ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതാല എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ കാരുണ്യമെന്ന് പറയുന്ന മഹത്തായ വികാരമിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സഹാബത്തെ ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു. മറ്റൊരു രംഗം കൂടി പ്രവാചകൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഹദീസുകൾ നമുക്ക് കാണാം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറടുത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്ന രംഗം. ഈ സമയത്തും സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ കരയുകയാണ്? ലോകത്തിൻ്റെ പ്രവാചകനായ അമ്പിയ മുർസലുകളുടെ നേതാവായ ആദ്യമായ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന പ്രവാചകരെ നിങ്ങൾ കരയുകയാണെന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, അള്ളാഹു റഹ്മത്ത് എന്ന മഹത്തായ ഒരു കാരുണ്യം എൻ്റെ മനസ്സിലിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വഭാവം. പലപ്പോഴും നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ ഉപ്പയുടെ സ്വഭാവമാണ്, എൻ്റെ വല്യപ്പയുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ഉപ്പാൻ്റെ 4 മക്കൾ പിന്നെ വ്യത്യസ്ത സ്വഭാവക്കാരാണ്, ഞങ്ങൾ പെട്ടെന്ന് ചൂടാകുന്ന ആളുകളാണ്, ആളുകളോട് ദേഷ്യം പിടിക്കുന്ന ആളുകളാണ്, എടുത്തുചാടി പെരുമാറുന്ന ആളുകളാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഹുലുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുക. പ്രവാചകൻ്റെ ക്ഷമ, പ്രവാചകൻ്റെ വിനയം, പ്രവാചകൻ്റെ പുഞ്ചിരി, പ്രവാചകൻ്റെ നടത്തം, പ്രവാചകൻ്റെ വേഷവിധാനം, പ്രവാചകൻ്റെ സംസാരം, പ്രവാചകൻ്റെ ദീനിനോടുള്ള കാഴ്ചപ്പാട്, ഇത് നമ്മുടെ ദീനുമായി നമ്മൾ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, ഇങ്ങനെ തട്ടിക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ ഇസ്ലാമും ഈമാനും പ്രവാചകനും തമ്മിലുള്ള ബന്ധം മനസ്സിലാകും. പക്ഷേ ഇന്ന് പഠിക്കാനും പ്രവാചകൻ്റെ സ്വഭാവം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒരുപാട് മേഖലകൾ, പുസ്തകങ്ങൾ, ഓൺലൈൻ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ക്ലാസ്സുകൾ, മറ്റ് സംരംഭങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു മനുഷ്യനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അവരുടെ സ്വഭാവമാണ്. നമുക്കറിയാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിജ്റ പോകുന്ന സമയത്ത് വരെ ജൂതന്മാരായ ആളുകൾ വരെ സഹോദരന്മാരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചു. എന്താണ്? അബൂബക്കറെ, നിങ്ങളെപ്പോലത്തെ അയൽവാസി, നിങ്ങളെപ്പോലത്തെ നല്ല സ്വഭാവത്തിനുടമയായ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ വരെ സ്വഭാവ മഹിമയുടെ പേരിൽ മുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ വിശ്വാസികളായ സഹാബത്തിനെ അവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മളൊക്കെ അയൽവാസികളുള്ള ആളുകളാണ്, നാട്ടിലും മറുനാട്ടിലുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. നമ്മളോടുള്ള സ്വഭാവത്തിൻ്റെ പേരിൽ നമ്മളെ എത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഖുതുബയിൽ ബഹുമാന്യനായ ഖതീബ് സൂചിപ്പിച്ചു, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അജബൽ അംരി, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, അവൻ്റെ ജീവിതത്തിൽ ഒരു കാലിന് മുള്ളു കുത്തിയാൽ പോലും അവൻ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുത്ത് അത് പ്രതിഫലമാണ്. ഒരു വേദന വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു തലവേദന വന്നാൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ സഹോദരന്മാർ, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ പാപങ്ങൾ ഓർക്കപ്പെടുമെന്നാണ്. അവൻ ശക്കറ, അവൻ എന്തു ചെയ്യും? അള്ളാഹുവിന് നന്ദി അർപ്പിക്കും. ശപിക്കൂല, എന്നെ പടച്ചവനെങ്ങനാക്കി, അള്ളാഹ് എന്നെ എങ്ങനാക്കി, എൻ്റെ കുടുംബത്തിനെങ്ങനാക്കി, എൻ്റെ കുട്ടികളെങ്ങനാക്കി എന്ന് ഒരിക്കലും ഒരു മുഅ്മിൻ പറയില്ല. അവൻ ശക്കറ, അവൻ ശുക്ര ചെയ്യും, അള്ളാഹു നന്ദി ചെയ്യും. അതാണ് ഇബാദു റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ വളരെ വിനീതദാസന്മാരായി നടന്നു പോകുന്ന ആളുകളാണ്. ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു പ്രയാസം വന്നാൽ
അവൻ ക്ഷമിക്കും. ഒരു സന്തോഷം വന്നാൽ അമിതമായിട്ട് ആഹ്ലാദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ് അതിൽ ലംഘിക്കാതെ ക്ഷമയോടുകൂടി സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുകയും ദുഃഖിക്കേണ്ട സമയത്ത് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയായിരിക്കും യഥാർത്ഥ സ്വഭാവത്തിനുടമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജുമാ ഖുത്ബയിലൂടെ നമുക്ക് പഠിക്കുവാനുള്ള പാഠം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും റസൂലുള്ളാഹിൻ്റെ സ്വഭാവവുമായി തട്ടിച്ചു നോക്കുക. അതുകൊണ്ട് പ്രവാചകൻ ഏതെല്ലാം രംഗങ്ങളിൽ ക്ഷമിച്ചു, വിശപ്പ് വന്ന സമയത്ത്, പ്രതിസന്ധി വന്ന സമയത്ത്, ശത്രുക്കൾ കല്ലെറിഞ്ഞൊടിഞ്ഞ ഓടിച്ച സമയത്ത്, അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം നടത്തിയ സമയത്ത് പ്രവാചകനെ പരിഹസിച്ചിട്ടു. ഇന്നും ദീനി പ്രബോധനങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാരെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി നമ്മുടെ രാജ്യത്ത് വരെ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പല അറബ്യൻ രാജ്യങ്ങൾ വരെ പലപ്പോഴും ദീനീ ദഅ്‌വത്ത് നടത്തുന്ന ആളുകളെ വരെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ മാറിയ സമയത്താണ് നമുക്ക് പ്രവാചകൻ്റെ സ്വഭാവത്തിലൂടെ ദീനിൽ ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതാല അത്തരം നല്ല സ്വഭാവമുള്ള, അത്തരം നല്ല സ്വഭാവങ്ങൾക്ക് ഉടമയാകുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബു സുബ്ഹാനഹു വതാല നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ സന്താനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, അതുപോലെ തന്നെ മറ്റു അയൽവാസികൾ, കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, പല ആളുകളിൽ നിന്ന് കബറിടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് മഅഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രംഗത്ത് പ്രബോധനം നടത്തുന്ന നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതാല വളരെ ധൈര്യത്തോടുകൂടി ഇസ്ലാമിക പ്രബോധനം നടത്തുവാനുള്ള ക്ഷമയും സമാധാനവും